ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു അടിപൊളി ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനിവിടെ 2 കിലോ ചിക്കന് ഇതുപോലെ വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായി വാഷ് ചെയ്തെടുക്കണം. ഇനി എല്ലാ ചിക്കനും ഒരു ചപ്പാത്തിക്കോല് വെച്ച് ഒന്ന് നന്നായി അടിച്ച് പരത്തണം. അതല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ഇതുപോലെ എല്ലാ വശത്തും ഒന്ന് നന്നായി കുത്തി കൊടുക്കണം. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 വലിയ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇഷ്ടമുള്ള കളർ എടുക്കാം. അങ്ങനെ 2 വലിയ ക്യാപ്സിക്കം അരിഞ്ഞത് പൊടിയായി അരിയണം. ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അങ്ങനെ അതും ചേർക്കാം. ശേഷം ഇനി ഒരു 2.5 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ്, ഞാനിവിടെ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൈ കൊണ്ടൊന്ന് നന്നായി ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും എളുപ്പമാണ് മന്തി ഉണ്ടാക്കാൻ. നമ്മുടെ ബിരിയാണി നെയ്ച്ചോറൊക്കെ പോലെ അത്രക്കും കഷ്ടപ്പെടണ്ട മന്തി ഉണ്ടാക്കാൻ. സവാള വഴറ്റോ അല്ലെങ്കിൽ വെളുത്തുള്ളി അരിഞ്ഞ് കഷ്ടപ്പെടുമോ, അതൊന്നും ചെയ്യണ്ട. മന്തി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ അടുത്ത മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തു. മാഗി ക്യൂബിൽ ഉപ്പുണ്ടാകും, അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഒരു പൊടിക്കും കൂടി ഇടാം. അങ്ങനെ ഒരു ലേശം ഉപ്പും കൂടി ഇട്ടു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഒരു വലിയ പിടി മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയിലും പുതിനയിലൊക്കെ ഒരുപാട് വിഷം അടിച്ചിട്ടാണ് വന്നത്. അപ്പം നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കുറേ നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അങ്ങനെ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയില് അതും ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കന് 180 ml എന്ന രീതിയിൽ, അങ്ങനെ 2 കിലോയ്ക്ക് 360 ml സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളൊന്നും ഇടാത്തതുകൊണ്ട് വെള്ള കളറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഫുഡ് കളറോ അതിലും ബെറ്ററായിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് ഇനി വേവിച്ചെടുക്കണം. ചിക്കന് പാത്രത്തിൽ ഇങ്ങനെ എല്ലാം നിരത്തി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നാലാണ് എല്ലാ സ്ഥലവും ഒരുമിച്ച് വേവുള്ളൂ. ചിക്കന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ആദ്യം ചൂടാക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ. പിന്നെ അത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവരും മറിച്ചിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ചതക്കാത്തത് ഇട്ട് കൊടുക്കണം. ഇനി ചിക്കൻ ബാക്കി വേവണ സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ളത് നോക്കാം. ചോറ് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലധികം വെള്ളം വച്ചിട്ട് കല്ലുപ്പിട്ട് അതിലേക്ക് സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു 2 ഡ്രൈ ലെമണും അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കണം. അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കണത് സെല്ലാ ബസ്മതി വൈറ്റ് ഗോൾഡിൻ്റെ സെല്ലാ ബസ്മതി റൈസാണ് എടുത്തേക്കണത്. അത് 1 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷമാണ് നമ്മൾ കഴുകി വാരി വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. ഒരു 90% വേഗം വേവാകുമ്പോൾ നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെക്കാം. ബാക്കി ദം ഇടുമ്പോൾ വേവ് കറക്റ്റ് ആയിക്കോളും. ഊറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ദമ്മിടണം. ആ ഒരു ചൂടോടുകൂടി തന്നെ ദമ്മിടണം. ആദ്യം ആ ചിക്കൻ്റെ മുകളിലേക്ക് ചോറ് എല്ലാം ഇട്ടൊന്ന് നിരത്തി കൊടുക്കാം.
ദമ്മിടുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പരിവായിട്ട് കിട്ടിക്കോളും. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത മിക്സ് നമ്മുടെ ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ കിട്ടും നമുക്ക്. മന്തി റൈസിൽ ഈ അവിടെ ഇവിടെ കേട്ട് യെല്ലോ കളറിലുള്ള റൈസ് കാണുന്നത് തന്നെ ഒരു ഭംഗി തന്നെയാണ്. പിന്നെ ലാസ്റ്റ് മേളിലൊരു ഒരു അഞ്ചെട്ട് പച്ചമുളക് ചോറിൻ്റെ മുകളിലൊന്ന് കുത്തി വെക്കണം. ഡ്രൈ ലെമണും വെക്കണം ചോറിൻ്റെ മുകളിൽ. ഇനി മന്തി ഒന്ന് പുകച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ നല്ലോണം കനലെടുത്തിട്ട് ഒരു കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നന്നായി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. റൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഏറ്റവും അടിയിലുള്ള ചിക്കൻ പീസ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും മുകളിലത്തെ റൈസെല്ലാം മാറ്റി എടുക്കുന്നുണ്ട്. ഏറ്റവും അടിയിലായിരിക്കുമല്ലോ അതിൻ്റെ ആ ഗ്രേവി, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. ചിക്കൻ പീസ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ താഴേന്ന് മുതൽ ഇങ്ങനെ കോരിയെടുക്കണം. അപ്പോൾ കിട്ടുന്ന ചിക്കൻ പീസൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് റൈസെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മന്തി. എല്ലാവർക്കും ഇഷ്ടമാണ്, പിള്ളേർക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ്. മന്തിയുടെ സൈഡായിട്ട് മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ആണ് ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കണതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, അതെല്ലാവർക്കും അറിയാം ഉണ്ടാക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ മന്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.